കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ജിമ്മം പോലീസും കിമ്മിനെ വന്ന് കാണുന്നതും അവനോടെല്ലാം നിർത്താനായി ആവശ്യപ്പെടുന്നതുമാണ് നമ്മൾ കണ്ടത് ജിമ്മം പോലീസിനും അറിയാം വിജിലന്റ് ഇവൻ തന്നെയാണ് എന്നുള്ളത് അതിനുശേഷം കിമ്മം ഇവനെ സഹായിച്ച ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നു ഞാനിവിടെ ഉണ്ടാവുമെന്ന് നിനക്ക് ഇങ്ങനെ അറിയാമെന്ന് അവളോട് ചോദിക്കുമ്പോ എന്റെ പാർട്ട് ടൈം ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ സൗളിലാണ് താമസിക്കുന്നതെന്നും ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെന്നും എനിക്കറിയാം നിനെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിച്ച സമയത്ത് എനിക്കെന്തെങ്കിലും ഒരു ഗുണം കിമ്മം അങ്ങനെയാണെങ്കിൽ നിനക്ക് ജോലി തരുന്നത് ആരാണെന്ന് നിനക്ക് അറിയാരിക്കുമല്ലോ അതിനോളം ഞാൻ കരുതിയത് അത് നീ നീയാണെന്നാണ് ഏജൻസിയാണ് ഞങ്ങൾക്ക് ജോലി തരുന്നത് അവരെന്താണോ പറയുന്നത് അതുപോലെ ഞങ്ങൾ ചെയ്യും എന്നിട്ട് പണവും തരും ആരാണ് ജോലി ഞങ്ങൾക്ക് തരുന്നതെന്ന് കൃത്യമായി പറയാനാകില്ല ആ സമയം കിമിനും ഒരു കോള് വരുന്നു കങ്ങാണ് വിളിക്കുന്നത് നീ ഡേറ്റിലാണോ എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുന്നു നീയും ആ പോലീസുകാരനുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു നിങ്ങൾ എന്താ സംസാരിച്ചത് അവൻ നമ്മുടെ ശത്രു ആണ് ഇപ്പോൾ തന്നെ നമുക്ക് രണ്ടുപേർക്കും കൈകോർക്കണം അതിന് നീയും ആ പോലീസുകാരുടെ കൂടെ ഉള്ളതല്ലേ എന്ന് കങ്ങിനോട് ചോദിക്കുന്നു കാരണം അവൻ എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം രണ്ടു പേർക്ക് മാത്രമേ എന്നെക്കുറിച്ച് അറിയാവുന്നതായിട്ടുള്ളൂ അതിപ്പോ നീയും ആ പോലീസുകാരനാണ് കങ്ങും ഞാനല്ലാതെ ആർക്ക് നിന്നെ കുറിച്ച് അറിയാമോ കിമം നമ്മൾ എന്തായാലും ഇന്ന് മീറ്റ് ചെയ്യുന്നില്ല പിന്നെ എന്റെ ഫോൺ നീ ഹാക്ക് ചെയ്തു എനിക്കറിയാം എന്നിട്ട് ഇതുപോലെ മറ്റൊരു ഫോൺ ഉണ്ടാക്കിയതെന്നും എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ ആ ഒരു പോലീസുകാരന്റെ ഫോണും ആ രീതിയിൽ ചെയ്ത് എനിക്ക് തരണം അതിനുശേഷം നമുക്ക് കണ്ടുമുട്ടാം കങ്ങും നിനക്ക് എങ്ങനെ അറിയാം ഞാൻ നിന്റെ ഫോണ് ഹാക്ക് ചെയ്തു എന്ന് അതിനവനും ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും നീ അറിയുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലായി കങ്ങും എന്നെയും ആ പോലീസുകാരനെ ശേഷം ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ നീ വിചാരിക്കുന്നില്ലല്ലോ അല്ലേ എന്താ കിം ചോദിക്കുന്നു കിമം അയാളുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ട് എന്നോട് പറയെ എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുന്നു ശേഷം കാണിക്കുന്നത് മീഡിയക്കാരിയാണ് മീഡിയക്കാരിയും ആ ഒരു റിപ്പോർട്ടറും കൂടി ഒരാക്ടർ ഈ റിപ്പോർട്ടറിനെ കാണാനായി ഒരു സ്ഥലം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥലത്തേക്ക് മീഡിയക്കാരിയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് റിപ്പോർട്ടറും അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ടെയ്നർ തുറക്കുന്നുണ്ട് ഇവർ നോക്കുമ്പോ അതിൽ നിറയെ കമ്പ്യൂട്ടറുകളും സെർവറും ആയിരുന്നു ആ സാംഡോ എന്നാള് ഇല്ലീഗലായിട്ട് ഗ്യാളിംഗ് നടത്തുന്ന ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ക്യൂ ക്യൂ കോയിൻ എന്നാണ് അതിന്റെ പേര് മീഡിയക്കാരെയും അവിടെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ എടുക്കാനായി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഒരു തൊപ്പി വെച്ചൊരാള് അവിടേക്ക് വരുന്നു അയാളുടെ കയ്യില് ഒരു കത്തിയും ഉണ്ടായിരുന്നു ഇവരും ആ ശബ്ദം കേട്ട് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് പക്ഷെ റിപ്പോർട്ടറിന്റെ കൈതട്ടി കുറച്ച് സാധനങ്ങൾ താഴെ വന്ന് വീഴുന്നുണ്ട് ആ ഒരു സൗണ്ട് ആ തൊപ്പി വെച്ച് വന്ന ആളും കേൾക്കുന്നു ആ ഒരു തൊപ്പി വെച്ച ആള് മീഡിയക്കാരി കാണുന്നുണ്ട് അയാളും അവളെ ഓടിക്കുന്ന സമയം ആ റിപ്പോർട്ടർ വന്നത് തടയുന്നു ആ ഒരു തൊപ്പിക്കാരനും അയാളെ കുത്തുന്നുണ്ട് മീഡിയക്കാരിക്ക് കണ്ടു നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ അയാളും വളരെ വേഗത്തിലാണ് കത്തി വെച്ച അയാളെ കുത്തുന്നത് റിപ്പോർട്ടർ മരിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് മീഡിയക്കാരെയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു ആ ഒരു തൊപ്പിക്കാരനും ഫോളോ ചെയ്യാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അയാളിൽ നിന്നും രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം അവളും പോലീസ് ും കൂട്ടി ആ ഒരു അടുത്തേക്ക് വരുമ്പോ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവളും താൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കമ്പ്യൂട്ടറുകളുടെയും മറ്റും വിഷ്വൽസ് കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ പോലീസുകാർക്ക് തെളിവാണല്ലോ അത്യാവശ്യം ആ ഒരു റിപ്പോർട്ടറിനെയും അവിടെ കാണാനില്ല അവിടെ ഇരുന്ന കമ്പ്യൂട്ടറുകളും അവിടെ ഉണ്ടായിരുന്നില്ല പോലീസാരും നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ ഇതിനെ കുറിച്ച് കൂടുതലായിട്ടും അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവരും അവിടെ നിന്ന് പോകുന്നു മീഡിയക്കാരെ ഒന്ന് ഷോക്ക് ആകുന്നുണ്ട് അവര് റിപ്പോർട്ടറിനെയും നഷ്ടമായി അതുകൂടാതെ ആ ഒരു സാംഡോനെ പൂട്ടാനുള്ള തെളിവുകളും നഷ്ടമായി അവളും ആ ഒരു സാംഡോവിനെ കുറിച്ച് കൂടുതലായിട്ടും ഇന്റർനെറ്റിൽ അന്വേഷിച്ചു ുന്നുാണിക്കുന്നത് ജിമ്മം പോലീസിനാണ് അയാളെയും സുപ്പീരിയറ് വിളിച്ചിട്ട് വിജിലന്റിന്റെ കേസ് നിങ്ങളെയല്ലേ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അതിലൊരു ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അയാളെയും വഴക്ക് പറയുന്നുണ്ട് ഞാൻ എത്രയും വേഗം വിജിലന്റിന് പിടികൂടുമെന്ന് ജിമ്മം പോലീസും ഉറപ്പ് നൽകുന്നു ശേഷം കിമ്മിനും കങ്ങ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പോലീസാറിന്റെ ഫോൺ ഹാക്ക് ചെയ്ത് അത് ക്ലോൺ ചെയ്ത് ഒരു ലോക്കറിൽ വെച്ചിട്ടുണ്ട് അത് എടുത്തുകൊള്ളാനായി അവനോടും പറയുന്നു കിമ്മം ആ ഒരു ലോക്കറിൽ പോയിട്ട് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫോണും എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ആ ഒരു പോലീസാരിന്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആ സമയത്ത് മീഡിയ ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റ് നടത്തുന്നുണ്ടായിരുന്നു ജിമ്മ പോലീസിനും അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ആ ചാനലിലെ റിപ്പോർട്ടറും സാംഡോനെ കുറിച്ചുള്ള ന്യൂസ് പുറത്തുവിടുന്നുണ്ട് ആ ഒരു റിപ്പോർട്ടറും ആക്ടർ മരിച്ച കാര്യം പറയുന്നുണ്ട് അയാള് ഇല്ലീഗൽ വെബ്സൈറ്റ് നടത്തുന്നു എന്ന് ആരോപിച്ചാണ് പോലീസുകാരെ അറസ്റ്റ് ചെയ്തത് അതിന്റെ റിലീസിന് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു പക്ഷെ അയാള് നമ്മുടെ ഒരു സ്റ്റാഫിന് കുറച്ച് മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതും കാണിച്ചു കൊടുക്കുന്നു സാംഡോ നടത്തുന്ന സേവോൾ ഫൗണ്ടേഷനെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഒരു ആക്ടറും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇക്കാര്യം പോലീസുകാരെ ും ശരിക്കും സാംഡോ ആണ് ഇല്ലീഗൽ വെബ്സൈറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് അത് ആക്ടറിന്റെ തലയിൽ കെട്ടിവെച്ചതാണ് അതിന്റെ തെളിവുകൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എന്ന് പറഞ്ഞ മീഡിയക്കാരെ ഷൂട്ട് ചെയ്ത ആ ഒരു കമ്പ്യൂട്ടേഴ്സും സെർവേഴ്സും ഒക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് ക്യൂ ക്യൂ കോയിൻ എന്ന് പറഞ്ഞ ഇല്ലീഗൽ വെബ്സൈറ്റിന്റെ സെർവറുകളാണ് അതുമാത്രമല്ല ആ ഒരു എവിഡൻസ് നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ റിപ്പോർട്ടറെ ആരെ കൊന്നു കളഞ്ഞു അയാളുടെ ബോഡി ഇപ്പോഴും മിസ്സിംഗ് ആണ് ഞങ്ങളുടെ മറ്റൊരു റിപ്പോർട്ടർ കൂടെ ഉണ്ടായിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ആ ഒരു സാംഡോനെ കുറിച്ചും ന്യൂസിൽ പറയുന്നുണ്ട് അയാൾ ഈടക്കാണ് ജയിലിൽ നിന്ന് റിലീസായത് ഒരാളെ കൊന്നു എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ തെളിവില്ലാത്തത് കൊണ്ട് അയാളെ വിട്ടയക്കുകയായിരുന്നു ഇക്കാര്യം സാംഡോയും ന്യൂസ് ചാനലിൽ കാണുന്നുണ്ട് സാംഡോയ്ക്കും ഒരു കോൾ വരുന്നുണ്ട് ഇക്കാര്യം എന്താണെന്ന് അന്വേഷിക്കണം ഇതിന്റെ പിന്നിൽ നടക്കുന്ന ആൾക്കാരെ എത്ര വേഗം മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഒരു പോലീസുകാരനാണ് വിളിക്കുന്നത് അത് ശരിക്കും ജിമ്മൻ പോലീസിന്റെ സുപ്പീരിയർ ആയിരുന്നു അയാളും സാംഡോയും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട് ഇവിടെ ന്യൂസിലും ഞങ്ങൾക്ക് കൂടുതൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല ഞങ്ങൾ സത്യങ്ങൾ മാത്രമാണ് വിളിച്ചു പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഭീഷണികളും ഒക്കെ വരുന്നുണ്ടെങ്കിലും അത് വകവയ്ക്കുന്നില്ല ഇവിടെ പോലീസാരും ചർച്ച ചെയ്യുന്നുണ്ട് മീഡിയക്കാര് വിജയം ഈ ിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ സമയം മീഡിയക്കാരി ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തെ സുപ്പീരിയറും മീഡിയക്കാരനോട് വന്ന് വഴക്കു കൂടുന്നുണ്ട് ഇയാളുടെ പെർമിഷൻ ഇല്ലാതെയാണ് മീഡിയക്കാരി ഇപ്പൊ ആ റിപ്പോർട്ടറിനെ വെച്ച് സാംഡോയുടെ കാര്യം ടെലികാസ്റ്റ് ചെയ്തത് ഇത് ചോദിച്ചിട്ടാ ഈ ടെലികാസ്റ്റ് നടത്തിയത് അവളെ പിടിച്ചു വിലക്കണം ഇല്ലെങ്കിൽ നിങ്ങളെ ആയിരിക്കും ഞാൻ പിരിച്ചുവിടാനായി പോകുന്നത് അങ്ങനെ മീഡിയക്കാരനും മീഡിയക്കാരിയോട് ഇപ്പോ സംസാരിക്കുന്നുണ്ട് നീ എന്ത് ഭാവിച്ചിട്ടാ ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ അതിനോളം ആ റിപ്പോർട്ടർ കൊല്ലപ്പെട്ടു ഇതല്ലാതെ മറ്റൊരു മാർഗം ഞാൻ കണ്ടില്ല നിങ്ങൾ ശരിക്കും മറ്റുള്ളവരെ നിന്ന് കൈക്കൂല്യ വാങ്ങിയല്ലേ ഈ ന്യൂസ് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് മീഡിയക്കാരനോട് വഴക്കൂടുന്നുണ്ട് ആ സമയം ആ മീഡിയക്കാരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച തൊപ്പി വെച്ച് വന്ന ആള് ആ ഒരു റിപ്പോർട്ടറിനെയും കത്തിച്ചിട്ടുണ്ടായിരുന്നു ആരോ ഓർഡർ കൊടുക്കുകയാണ് ആ ബോഡി പുറത്തു വരാനായി പാടില്ല ഇവിടെ മീഡിയക്കാരി കൊല്ലാൻ വേണ്ടിട്ട് വില്ലന്മാരും ഒരു തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു അവള് പോകുമ്പോ അവനും അവളെ ഫോളോ ചെയ്യുന്നു അവളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകാനായി നോക്കുമ്പോ അവിടേക്ക് ജിമ്മ പോലീസ് വരുന്നു അയാളം അവനെ അടിച്ചിടുന്നുണ്ട് അട ഒറ്റ അടികൊടുക്കുമ്പോ തന്നെ അവൻ മാങ്ങി വീഴുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് മീഡിയക്കാരെയും ചോദിക്കുമ്പോ പോലീസുകാരനാണെന്ന് ും പറയുന്നു നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാനായി പോവുകയാണെന്ന് അതിനായാലും നിങ്ങളെ രക്ഷിക്കാനല്ല മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് വിജിലന്റിന് വേണ്ടി കൂടുതൽ ഇരകളെ ഇട്ടു കൊടുക്കരുത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കരുത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ ഇനിയും അപകടത്തിൽ ചെന്ന് ചാടണെങ്കിൽ താൻ പറയുന്നത് പോലെ ചെയ്യണമെന്ന് ജിമ്മോ പോലീസും പറയുന്നു അതിന് മീഡിയകാരിയും നിങ്ങൾക്ക് വിജിലന്റിനെ പിടിക്കാനാകില്ല അല്ലെ അതിനാലും ഉടനെ തന്നെ അവനെ പിടികൂടും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വെച്ച് കൊള്ളാം അങ്ങനെ ജിമ്മോ പോലീസും മീഡിയക്കാരി അറ്റാക്ക് ചെയ്യാമെന്ന ഒരാളെയും പിടിച്ചുവെക്കുന്നുണ്ട് അയാളും ഉണരുന്നുണ്ട് ജിമ്മോ പോലീസും മീഡിയക്കാരുടെ പുറകെ നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ വെറുതെ ഇതുവഴി വഴി നടന്നു പോയതാണ് എന്നൊക്കെ പോലീസും അവൻ അടി കൊടുക്കുന്നു എന്നിട്ട് അവനൊരു ബുക്കും പേനയും കൊടുത്തിട്ട് നീ ആറ് മാസമായി കണ്ടിട്ടുള്ള എല്ലാവരുടെയും ലിസ്റ്റ് എഴുതാനായി പറയുന്നു ഞാൻ എല്ലാവരുടെയും പേര് എഴുതണോ ഇവൻ ഞാൻ ന്യൂഡിൽസ് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറന്റിന്റെ ഓണറുടെ പേര് വരെ ഞാൻ ഇതിനകത്ത് എഴുതണമെന്നാണ് നിങ്ങൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ ജിമ്മം പോലീസും അവനെ കൈ പിടിച്ചു തിരിക്കുന്നുണ്ട് അവനും എനിക്ക് മനസ്സിലായി ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് അവൻ അത് ചെയ്യുന്നുണ്ട് ഇവിടെ കിമ്മം സാംഡോയെ കുറിച്ചും സേവോൾ ഫൗണ്ടേഷനെ കുറിച്ചും കുറെ ആർട്ടിക്കിൾസ് നോക്കുന്നുണ്ട് ഇവിടെ കിഡ്നാപ് വനും കുറച്ച് പേരുകൾ എഴുതി ജിമ്മം പോലീസിന് കൊടുക്കുന്നു അതിലുള്ള ബാങ്ക് ആരാണെന്ന് ചോദിക്കുമ്പോ അയാളാണ് തനിക്ക് മീഡിയക്കാരിയെ കിഡ്നാപ്പ് ചെയ്യാനുള്ള ഓർഡർ തന്നതെന്ന് പറയുന്നു ആ സാംഡോ എന്ന് പറയുന്ന ആള് ഇടയ്ക്കിടയ്ക്ക് കൊട്ടേഷൻ കൊടുക്കാറുണ്ട് സേഡോ ആരാണെന്ന് ചോദിക്കുമ്പോ ബാങ്കിന്റെ റൈറ്റ് ഹാൻഡ് ആണ് അയാൾക്ക് കരാട്ടയും ജൂഡോയും എല്ലാം തന്നെ അറിയാം ഈ സ്ക്വീസർ ആരാണെന്ന് ചോദിക്കുമ്പോൾ സാംഡോയുടെ ആൾക്കാരിൽ പെടുന്ന ആളാണ് അയാൾ ആൾക്കാരിക്ക് ഒന്ന് ചതക്കാറുണ്ട് അതുകൊണ്ടാണ് അയാളെ സ്ക്വീസർ എന്ന് വിളിക്കുന്നത് ജിമം പോലീസും എന്ത് പേരാണെന്ന് ചോദിക്കുന്നുണ്ട് നീ ഇടക്കിടയ്ക്ക് പോവാറുള്ള സ്ഥലം ഏതാണെന്ന് ചോദിക്കുമ്പോ കിഡ്നാപ്പറും നമ്മൾ ഒറ്റയ്ക്കാണോ പോകുന്നത് കുറച്ച് ആൾക്കാരെ കൂടി നമുക്ക് അവിടേക്ക് കൂടെ കൊണ്ടുപോകാം ശരിക്കും സാംഡോയുടെ താവളത്തിലേക്കാണ് പോലീസിനെ കൊണ്ടുപോകുന്നത് ആ ഒരു പന്നികളൊക്കെ ഉള്ള സ്ഥലം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് അവിടേക്ക് ജിമ്മ പോലീസിനെ കൊണ്ട് കിഡ്നാപ്പറം വരുന്നു ആ സമയം സാംഡോയുടെ ഗുണ്ടകളും കുറച്ച് ആൾക്കാരുടെ ബോഡി അവിടെ നിന്നും കൊണ്ടുപോവുകയായിരുന്നു ജിമ്മ പോലീസും എല്ലാവരോടും സറണ്ടർ ആകാനായി പറയുന്നുണ്ട് സഹകരിച്ച നിങ്ങളെ മനുഷ്യന്മാരെ പെരുമാറുന്ന പോലെ ഞാൻ പെരുമാറുന്നതായിരിക്കും അവരും അതനുസരിക്കുന്നില്ലെന്ന് കണ്ട ജിമ്മ പോലീസും അവരെ അറ്റാക്ക് ചെയ്യുന്നു എല്ലാവരെയും ഒരു കൈ കൊണ്ട് തന്നെ അയാൾ അടിച്ചിടുന്നുണ്ട് ഇത് കാണുമ്പോ കിഡ്നാപ്പറും വന്ന് പേടിക്കുന്നു മൂന്ന് ഒരുമിച്ച് കയ്യില് പിടിച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് കുറച്ചു സമയം കൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരെയും അയാൾ അടിച്ചിടുന്നു താവളത്തിലേക്ക് പോലീസുകാരും എത്തുന്നുണ്ട് പോലീസുകാരും അവിടെ ഇരിക്കുന്ന മൃതദേഹങ്ങളൊക്കെ കാണുന്നുണ്ട് ഫോറൻസിക്കുകാരും അവിടെ പരിശോധന നടത്തുന്നു ആ പന്നികള് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് അത് മനുഷ്യന്മാരുടെ അവശിഷ്ടങ്ങളാണെന്ന് ജിമ്മം പോലീസിനും മനസ്സിലാകുന്നുണ്ട് ഈ ജിമ്മം പോലീസ് സാംഡോയുടെ ആൾക്കാരെ പിടിച്ചിട്ട് അവരാണ് വിജിലന്റ് എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് മീഡിയക്കാരും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിജിലന്റിന്റെ കൊലപാതകം ചെയ്യുന്ന ഫാക്ടറിയാണ് അവിടെ വെച്ചിട്ടാണ് അയാൾ ആൾക്കാരെ കൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മീഡിയയിലും പറയുന്നത് ഇക്കാര്യം കിംബം കേൾക്കുന്നു പോലീസാരും വിജിലന്റിന്റെ വിക്ടിംസിന്റെ ഡി എൻ എക് ഞങ്ങൾ പരിശോധിച്ചു വരികയാണ് അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളിൽ നിന്ന് വിജിലന്റിന്റെ കേസുകള് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വിജിലന്റിന്റെ ഓർഗനൈസേഷനിലുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ കണ്ടെത്തിയത് ഇക്കാര്യം മീഡിയ കാര്യം കാണുന്നു ഈ വൃത്തിയേട്ടവന്മാരാണല്ലേ വിജിലന്റ് ഈ പോലീസുകാർക്ക് ഇങ്ങനെ പറയാൻ എങ്ങനെ ധൈര്യം വന്നു ഇവിടെ ജിമ്മ പോലീസിനെ സുപീരിയറും വഴക്കു പറയുന്നുണ്ട് നിങ്ങൾ ഇത് എന്ത് ഭാവിച്ച വിജിലന്റ് കേസിന്റെ അന്വേഷണത്തിന്റെ ലീഡറല്ലേ അല്ലേ നിങ്ങള് എന്നോട് പറയാതെ ഇത് വിജിലന്റ് കേസ് ആണെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് മീഡിയയോട് വിളിച്ചു പറഞ്ഞത് ശരിക്കും അവര് വിജിലന്റ് തന്നെയാണോന്ന് എന്ന് നിങ്ങൾ കുറപ്പുണ്ടോ ഉണ്ടെന്ന് ജിമ്മു പോലീസും എന്റെ ഉണ്ട് സാംഡോയും അയാളുടെ ഗുണ്ടുകളെ അറസ്റ്റ് ചെയ്തുവെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലേക്ക് ആ പോലീസുകാരെ ആരെ എത്തിച്ചത് അത് മാത്രല്ല പോലീസുകാരൻ പറയുന്നത് നമ്മളാണ് വിജിലന്റ് എന്നല്ലേ അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് അയാളെ മീഡിയക്കാരിയെ സഹായിക്കുകയും നമ്മളെ ഇതിലേക്ക് വലിച്ചെഴിക്കുകയും ചെയ്തു ഇതിന് ഇത്ര വിട്ടത് വോളാകാനായി സാധ്യതയില്ല ഈ വോൾ എന്ന് പറയുന്നത് ജിമ്മു പോലീസിന്റെ സുപ്പീരിയറായ ആ പോലീസുകാരനാണ് അയാളാണ് മീഡിയക്കാരി കൊല്ലണമെന്ന് തന്നെ പറഞ്ഞത് ആ പോലീസാരനെ നിയമിച്ചു മൊത്തത്തിൽ പ്രശ്നമാണല്ലോ ശേഷം കിമ്മും ആ ഒരു മുത്തശ്ശിയെ ഇടിച്ചിട്ടിട്ടുണ്ടായിരുന്ന ഒരു കാറുകാരൻ ഉണ്ടായിരുന്നു അയാളുടെ ചേട്ടനും ഒരു ഗുണ്ട തന്നെയാണ് അയാളുടെ പിന്നാലെയാണ് ഇവനിപ്പോ അയാളും ഒരു ബുക്ക് സ്റ്റോറിലേക്ക് കയറി പോകുന്നുണ്ട് ഇക്കാര്യം കിമ്മും കാണുന്നു അയാളും അവിടെ ഉണ്ടായിരുന്ന ഒരു ലോക്കറിൽ പണം കൊണ്ടു വെക്കുന്നുണ്ട് ആ സമയം കിമ്മും അവിടേക്ക് വന്ന് അയാളെ അടിച്ചിടുന്നു എന്നിട്ട് അവിടെ ഇരിക്കുന്ന ലോക്കർ തുറക്കാനായി ആവശ്യപ്പെടുന്നു ലോക്കർ തുറക്കുമ്പോൾ അതിനകത്ത് ഇരിക്കുന്ന ഫയല് അവനടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ മീഡിയക്കാരിയോട് അവളുടെ സുപ്പീരിയറും റിസൈൻ ചെയ്യാനായി പറയുന്നു അഭിജുനിന്റെ കേസ് കാരണം നമ്മുടെ കമ്പനി മുഴുവൻ ാണ് മീഡിയക്കാരെയും പോലീസുകാരെ പിടിച്ചത് ശരിക്കും ഉള്ള വിജിലന്റ് അല്ല അതിലെന്തോ പ്രശ്നമുണ്ട് സുപീരിയറും എനിക്ക് ഒന്നും തന്നെ പറയാനില്ല ഇവിടെ നിന്ന് റിസൈൻ ചെയ്യണം അപ്പോഴേക്കും അവിടെയുള്ള സ്റ്റാഫ് സുപീരിയറിനെ വിളിക്കുന്നുണ്ട് അവരും വരുമ്പോ ന്യൂസിൽ ബുക്ക് സ്റ്റോറിൽ വെച്ചിട്ട് ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു ആൾ ഒരു ഡ്രഗ് ഒഫൻഡർ ആണ് അവിടുത്തെ ഭിത്തിയിലും വിജിലന്റിന്റെ കേസ് പോലെ തനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് ആൾ എഴുതിയിട്ടുണ്ട് അത് കാണുമ്പോൾ മീഡിയക്കാരെയും പറയുന്നുണ്ട് ഇത് ശരിക്കും വിജിലന്റ് തന്നെയാണ് പോലീസുകാര് വെറുതെ ഒരാളെ പിടിച്ചു വെച്ചിട്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ അവളും ചിരിക്കുന്നുണ്ട് മീഡിയക്കാരും പറയുന്നത് പോലീസ് വിജിലന്റ് എന്ന് പറഞ്ഞ് ആള് മാറി മറ്റാരെയാണ് പിടിച്ചിരിക്കുന്നത് കങ്ങും ഇത് കാണുന്നുണ്ട് ശേഷം എല്ലാം കഴിഞ്ഞ് കിമ്മും വീട്ടിലേക്ക് വരുമ്പോ ജിമ്മം പോലീസും അവനെ ഫോളോ ചെയ്യുന്നു താൻ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കിമ്മം മനസ്സിലാക്കുന്നുണ്ട് അത് ജിമ്മം പോലീസാണെന്ന് അവനും മനസ്സിലാകുന്നു അവനും അയാളിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നു ജിമ്മും പോലീസും പീടില്ല കിമ്മിന്റെ പുറകെ ഓടുന്നു അങ്ങനെ ഓടി ഓടി ഒരു സ്ഥലം എത്തുമ്പോൾ കിമ്മം അവിടെ ഒളിച്ചു നിൽക്കുന്നു കിമ്മം നിങ്ങൾ ബിസിയാണല്ലോ എന്താ ഇവിടെ ചെയ്യുന്നത് ജിമ്മം പോലീസും നിനക്കൊരു അവസാന ചാൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇതെല്ലാം നിർത്തണം നീ എന്നെ പിന്തുടരണം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ം നിങ്ങൾ ഇതിനു മുന്നേ ആരെയോ കൊന്നിട്ടുണ്ടല്ലേ ഞാനാണ് വിജിലൻസ് എന്ന് അറിഞ്ഞിട്ടും എന്നെ അറസ്റ്റ് ചെയ്യാത്തത് അതുകൊണ്ടല്ലേ ആർ ഡി ഓർഡർ അനുസരിച്ചിട്ടല്ലേ നിങ്ങൾ ചില കേസസ് ഏറ്റെടുക്കുന്നത് ഞാൻ നിങ്ങളും തമ്മിൽ ഒരു പോലീസും ഞാൻ പറയുന്നത് അനുസരിച്ച് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ഇടങ്ങളിലേക്ക് നീയും പോകും അതിനവനം സാർ നിങ്ങൾ എപ്പോഴെങ്കിലും വീക്കായ ആൾക്കാരെ കുറിച്ച് വിക്റ്റിംസിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഈ കുറ്റകൃത്യങ്ങൾ കാരണം ജീവിതം വരെ പോയ എത്രയോ ആൾക്കാരുണ്ട് ഇവിടുത്തെ നിയമം കുറ്റവാളികളെ മര്യാദക്ക് ശിക്ഷിക്കാതെ വിക്ടിംസിനെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ െ സംരക്ഷിക്കേണ്ടി വരും അതുപോലെ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരു ക്രിമിനൽ ഒരു കുറ്റകൃത്യം ചെയ്ത് അയാളെ മര്യാദയ്ക്ക് ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ അയാൾ വീണ്ടും ഈ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യില്ലായിരുന്നു ആ ഒരു കുറ്റവാളിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് ഒരുപാട് നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കാനായ അതല്ലേ ശരിയായ കാര്യം അതിന് ജിമ്മംബോലിസം നിന്റെ പോലുള്ള ആൾക്കാരെ ആദ്യം ആൾക്കാരെ സംരക്ഷിക്കാമെന്നാണ് കരുതുന്നത് പിന്നീട് ഒരു മോൺസ്റ്റർ ആയി അവര് മാറുകയാണെന്ന് മനസ്സിലാക്കുകയില്ല ഇന്ന് ഞാൻ നീ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും നിന്നെ തടയുന്നതായിരിക്കും എനിക്കിമ്മ ഞാൻ ഇന്റെ ഭാവിയിൽ ഒരു റായി മാറുമോ എന്നല്ല ഞാൻ ചോദിച്ചത് ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞ് ജിമ്മു പോലീസിനെ അടിക്കാനായി ശ്രമിക്കുന്നു പക്ഷെ ആരോടാ കളിക്കുന്ന ജിമ്മും പോലീസ് തിരിച്ച് അവരിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട് ജിമ്മു പോലീസ് നീ എന്താ കരുതുന്ന ഇവിടെയുള്ള നിയമവ്യവസ്ഥ വ്യവസ്ഥ ഒരാളെ ശിക്ഷിക്കാതെ സമൂഹത്തിലുള്ള ആൾക്കാരെ ഇത് ചെയ്യാനായിട്ട് തുടങ്ങിയാൽ അതിനെ രാജ്യദ്രോഹം എന്നാണ് പറയുന്നത് നീ ഇവിടുത്തെ സിസ്റ്റത്തെ വെല്ലുവിളിക്കുകയാണ് ഇവിടുത്തെ നിയമത്തെ വെല്ലുവിളിക്കുകയാണ് നീ ഒരു രാജ്യദ്രോഹിയാണ് ഇപ്പോഴും നിനക്ക് തോന്നുന്നുണ്ടോ നീയാണ് ശരിയെന്ന് ഇവിടുത്തെ സിസ്റ്റത്തെ വയലൻസ് കൊണ്ടാണ് നീ നോക്കിക്കാണുന്നത് നീ ഒന്നുകൂടി ചിന്തിച്ചു നോക്ക് അതിനുശേഷം നിനക്ക് ഞാൻ മറുപടി തരാം ഒരു പോലീസുകാരനായിട്ടും ഒരു മനുഷ്യനായിട്ടും എനിക്ക് തോന്നുന്നത് അതാണ് ഒരു പോലീസുകാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് മടിയന്മാരും അഴിമതിക്കാരുമായിട്ടുള്ള പോലീസുകാരുണ്ട് അതാണ് എന്നെ വിഷമത്തിലാക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിട്ടത് ക്രൈംസിനെതിരെ പോരാടാൻ നിനക്ക് പറ്റും നിന്റെ ഡയറക്ഷൻ നീ ഒന്ന് ചേഞ്ച് ചെയ്ത് നീ ഒരു പോലീസുകാരനായി കഴിഞ്ഞ നിരപരാധികളെ സംരക്ഷിച്ച എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നീ മരിക്കണം എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ സൊല്യൂഷൻ ഇത് മാത്രമാണ് ഇക്കാര്യം ദൂരെ മാറി നിന്ന് കങ്ങും കാണുന്നുണ്ട് ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു